കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ടേ. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ടേ. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. അരുൺരാജ്, യെസ്, അമൃത, നിങ്ങൾ രണ്ടുപേരോട് പാടിയെങ്കിലും എൻ്റെ മനസ്സിൽ നാലുപേരായിരുന്നു. സാധാരണ ആളുകൾ വെള്ളമടിച്ച് ചെയ്യുമ്പോൾ നാലായിട്ട് കാണാം, അങ്ങനെയല്ല. എം ജി സുകുമാർ, ചിത്ര, മോഹൻലാൽ, ശോഭന, ഒരു നാലുപേരും മുമ്പിലും നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. താങ്ക് യു. കാരണം നിങ്ങൾ പാടി വളരെ വർഷങ്ങളായിട്ട് പാടുന്ന പാട്ടുകളായിരിക്കും ചിലപ്പോൾ, അല്ലേ? മനസ്സിലിങ്ങനെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ ഇഷ്ടംപോലെ വർഷം. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞിട്ട് കൃത്യമായിട്ട് അതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് ശരിക്കും വന്നു നിങ്ങൾ. താങ്ക് യു. അതുകൊണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞത് നാലുപേരെയും മനസ്സിൽ വന്നു ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന പോലെ തോന്നി എനിക്ക്. കാരണം അതെല്ലാം എല്ലാവരും കാണാപ്പാടമാണത്. അതിൻ്റെ പാട്ട് തുടങ്ങിയാൽ അതിൻ്റെ വിഷ്വൽസ് ഓരോ ഷോട്ടും എല്ലാവർക്കും കാണാപ്പാടമാണ്. സത്യത്തിൽ ഈ പാട്ട് ഞങ്ങൾ തേന്മാവിൻകുമ്പത്തൊന്നും ഉദ്ദേശിച്ച് ചെയ്ത പാട്ടല്ല. ഞങ്ങൾ ഈ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ഷിബു ചക്രവർത്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഓണപ്പാട്ടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ കമ്പോസ് ചെയ്തപ്പോൾ നാടൻപാട്ടിൻ്റെ ബുക്ക് എടുത്തതെന്ന്. ഓണപ്പാട്ടെന്ന് പറയുമ്പോൾ കുറച്ച് നാടൻപാട്ട് ആവശ്യം വരുമല്ലോ. നാടൻപാട്ട് ഇനി എടുത്തില്ലെങ്കിലും നാടൻപാട്ടിൻ്റെ ഒരു മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് പുള്ളി ഒരുപാട് ബുക്കുകൾ കളക്ഷനുള്ള ആളാണ്. ഒരു ബുക്ക് എടുത്തതാണ്, അത് മറിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമ്മളുടെ പല സിനിമകളിലും വന്നിട്ടുള്ള പാട്ടുകളിലൊക്കെ തുടക്കമൊക്കെ അതിൻ്റെ അകത്തുണ്ട്. കറുത്ത പെണ്ണ് കരിങ്കുടിലി ഉണ്ട്. അപ്പോൾ ഞാൻ ഷിബുവിനോട് ചോദിച്ചത് കറുത്ത പെണ്ണ് കരിങ്കുടിലിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താണ് സിനിമയിൽ വേറെ ആളുകളുടെ പേരിൽ പറഞ്ഞത്? ചോദിച്ച് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മുടെ ഒരു നിധിയാണ് മലയാളത്തിൻ്റെ. ഇത് ആരെഴുതിയെന്നൊക്കെയാണെന്നൊന്നും ആരും അന്വേഷിച്ചറക്കാനൊന്നും പോകുന്നില്ല, ആരും അറിയാനും പാടില്ല. കാരണം ഇതിന് തലമുറകൾക്ക് മുമ്പ് തന്നെയുള്ള പാട്ടുകൾ ഇങ്ങനെ പ്രിൻ്റ് അടിച്ച് ബുക്ക് ഇറക്കിയിരിക്കണം. അതിനൊരു ഈണവും ഉണ്ടാവും, ആ ഈണവും ആർക്കും അറിയാൻ പാടില്ല. എന്നാൽ ശരി, നിങ്ങളാരെങ്കിലും ഏതെങ്കിലും നോക്കാൻ നേരി മറിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളോട് തോന്നു പറഞ്ഞു പുള്ളി. ഒരു പേജ് മറിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഈ പാട്ടിൻ്റെ രണ്ടു വരി തുടക്കം വളരെ ഇഷ്ടപ്പെട്ടു. അതപ്പോൾ അതൊന്ന് ട്യൂണിട്ട് കളയാൻ നേരി ഓണത്തിന് വേണ്ടി ചെയ്താണത്. അപ്പം കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, ഇങ്ങനെയാണ് തുടക്കം ഇട്ടത്. അത് രണ്ടും കൂടെ വായിക്കേണ്ടത് അതൊരു തൃപ്തി തോന്നണില്ല, എന്നാൽ പിന്നെ മാറ്റിക്കളയാൻ നേരി. ഇങ്ങനെ ഞങ്ങൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ട്യൂണിട്ട് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് തവണ വായിക്കുമ്പോഴത്തേക്കും അത് മനസ്സിലേക്ക് കയറില്ല, അത് പിന്നെ അത് ഗുണം തോന്നാത്ത വിധത്തിലുള്ള ഒരു തോന്നൽ വരുമ്പോഴത്തേക്കും അത് മാറ്റിക്കളയും. അങ്ങനെ രണ്ടാമതിട്ട ട്യൂണാണ് അതിനിത്. അത് ആ രണ്ട് വരി മാത്രമേ പടത്തിൽ എടുത്തിട്ടുള്ളൂ, അത് തന്നെ മൊത്തം പാട്ടല്ല എടുത്തിരിക്കണം. ബാക്കിയുള്ളതൊക്കെ വേറെ ഒന്ന് ഷിബു ചക്രവർത്തി എഴുതിയെങ്കിലും ചിത്രത്തിൽ വന്നപ്പോഴത്തേക്കും, ഈ നമ്മുടെ തേന്മാങ്കുമ്പത്തെന്ന് പറഞ്ഞ ചിത്രത്തിൽ വന്നപ്പോഴത്തേക്കും പ്രിയദർശൻ അത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റുമോ നമ്മൾ, അത് അല്ല ടോമസ് അവകാശം വേറെ ഉള്ളവർക്ക് ഉണ്ടെന്നാണ് നമുക്ക് എടുക്കേണ്ടതെന്ന്. ഇല്ല, അതിനങ്ങനൊന്നുമില്ല, ഷിബു ചക്രവർത്തി പറഞ്ഞത് അതിന് ഞങ്ങളുടെ സ്വന്തം വാക്കുകളോട് പറഞ്ഞു കൊടുത്ത്, ഞങ്ങൾക്ക് എന്തോ വലിയ വിവരമൊന്നും തോന്നിക്കോട്ടെ എന്ന് കരുതി. ആ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ആരും ചോദിക്കാൻ പറ്റുള്ളൂന്നാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തു, ബാക്കിയുള്ളത് നിങ്ങൾ ഉണ്ടാക്കണം, ആ തുടക്കം മാത്രം മതി എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായത്. ഇതെല്ലാം കൂടാതെ ഇങ്ങനെ പാട്ടെല്ലാം ചെയ്തു നമ്മൾക്ക്, ഓക്കെ പാട്ട് ചെവിയുണ്ട്, രണ്ടും കേട്ടു, കൊള്ളാം, പ്രിയദർശന് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിനുശേഷം ഈ ഓരോ ബിറ്റുകളും ഇത്ര ജനങ്ങളിലേക്ക് എത്തിക്കാവുന്നൊരു മാധ്യമമാണെന്ന് മനസ്സിലായത് സിനിമ കണ്ടപ്പോഴാണ്. സിനിമ കണ്ട ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് പാട്ടുകൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അന്താളിപ്പായിരുന്നു. കാരണം സിനിമ കണ്ടിട്ടുള്ള അന്താളിപ്പായിരുന്നില്ല, ജനങ്ങളിങ്ങനെ തിങ്ങിക്കയറുന്നു, ഞങ്ങളും കൂടി ഉൾപ്പെട്ടൊരു സിനിമയിൽ ആൾക്കാർ ടിക്കറ്റ് എടുക്കാനോ അകത്ത് കയറാനോ ഒക്കെ ഇത്ര ഇതെല്ലാം കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അന്താളിച്ചു പോയി. മനസ്സൊന്ന് നോർമലായപ്പോഴത്തേക്കും ഏതാണ്ട് കറുത്ത പെണ്ണയുടെ സമയമായി.
കറുത്തവണ്ണെ തുടങ്ങിയപ്പോൾ മുതൽ മോഹൻലാലിൻ്റെയും ശോഭനയുടെ ആ അഭിനയവും അവരുടെ ആ നൃത്തങ്ങളും ഒപ്പം അതിൻ്റെ ഒപ്പം ക്യാമറ വർക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പാശ്ചാത്തലം അതിൻ്റെ ദൃശ്യഭംഗി അങ്ങനെ ഒരു അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്നു ഇപ്പോഴും നമ്മൾക്കങ്ങനെ ഫീൽ ചെയ്യുന്ന ദൃശ്യ ശ്രാവ്യ വിരുന്നായിരുന്നത് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ സന്തോഷം കൊണ്ട് ഈ കണ്ണു നിറഞ്ഞു പോയി. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇതുവരെ പിന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ്. പിന്നീട് അത് പിന്നീടുള്ള ഓരോ വർക്കുകൾ വരുത്തുമ്പോഴത്തേക്കും ഞാൻ ഈ കാര്യമാണ് ആലോചിക്കണം, ഓ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായല്ലോ, ഇനി അതുപോലെ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ എത്രത്തോളം പരിശ്രമിക്കണം. സത്യം പറഞ്ഞാൽ ആ ഒരു പരിശ്രമത്തിൻ്റെ ഭാവവും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നത്. കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ട്, തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ടേ. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ചാന്ദിണി ചിങ്കാരി ചിപ്പിവള ചിങ്കാരി നീ എന്നെ എങ്ങനെ സ്വന്തമാക്കി. കുഞ്ചടി പെണ്ണേ മറിമാകണ്ണേ കാമൻ മീട്ടും മായാവീണേ. തങ്കച്ചീലം വിട്ട് തെന്നി തുടിക്കടി കള്ളിപ്പെണ്ണെ, കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. തുടിച്ചു തുള്ളും
കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്. വരുത്തട്ടെ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. അരുൺ അമൃത നന്നായി പാടി. അതിന്റെ വിഷ്വൽസ് ആണല്ലേ ഭയങ്കര ലൈവ്ലിയാണ്, കാണാൻ തന്നെ ഒരു ചന്തമാണ്.